ഭവൻ ഗോൾ ഹൗസ് ഓൾ ബസ് സ്റ്റാൻഡ് പയ്യന്നൂർ. മംഗല്യ സ്വപ്നങ്ങൾക്ക് ചാരുതേകാൻ കല്ലറയ്ക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ. പയ്യന്നൂർ റൂറൽ ബാങ്ക്, വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയാസ് കോളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. പ്യൂരിറ്റി ഗോൾഡ്, പ്യുർ ട്രഡീഷൻ, മനോഹർ ജ്വല്ലറീസ്, ജ്വൽ ഹൗസ്, ജ്വൽ ജംഗ്ഷൻ, പയ്യന്നൂർ, സിൻസ് 1938. ബാഗ് ബസാർ, നിയർ ഹോട്ടൽ ടോപ് സ്റ്റാർ, ഓൾഡ് ബസ് സ്റ്റാൻഡ്, മെയിൻ റോഡ്, പയ്യന്നൂർ. കോഓപ്പറേറ്റീവ് നാഷണൽ കോളേജ്, പെരുമ്പ, പയ്യന്നൂർ. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. എല്ലാ പ്രേക്ഷകർക്കും തിരുവോണദിന ആശംസകൾ. കാണാം ആദ്യം പ്രധാന വാർത്തകൾ. സ്നേഹത്തിന്റെയും ഐശ്വര്യത്തിന്റെയും പ്രതീക്ഷയുടെയും ആഘോഷമായ തിരുവോണലഹരിയിൽ നാടും നഗരവും. ഓണക്കോടിയും പൂക്കളവും സദ്യവട്ടങ്ങളുമായി പതിവ് പോലെ ഇക്കുറിയും വർണ്ണാഭമാണ് തിരുവോണം. തിരുവോണനാളിൽ ഓലയമ്പാടി മീങ്കുളം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ വൻ ഭക്തജനത്തിരക്ക്. ആചാരാനുഷ്ഠാനങ്ങളോടെ ചെറുവത്തൂർ കാരിയിൽ ആലിൻ കീഴിൽ വിഷ്ണുമൂർത്തി ക്ഷേത്രത്തിലെ ഇടുവിൽ ഓണക്കാഴ്ചയായി അമ്പെയ്ത്ത് നടന്നു. ഓണക്കാലത്ത് കാരിയിൽ ഗ്രാമത്തിന്റെ മാത്രം സവിശേഷമായ കാഴ്ചയാണിത്. സിപിഐഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ നിര്യാണത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ അനുശോചന യോഗം സംഘടിപ്പിച്ചു. വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ അനുശോചന യോഗത്തിൽ പങ്കെടുത്തു. വാർത്തകൾ വിശദമായി. സ്നേഹത്തിന്റെയും ഐശ്വര്യത്തിന്റെയും പ്രതീക്ഷയുടെയും ആഘോഷമായ തിരുവോണലഹരിയിൽ നാടും നഗരവും. ഓണക്കോടിയും പൂക്കളവും സദ്യവട്ടങ്ങളുമായി പതിവ് പോലെ ഇക്കുറിയും വർണ്ണാഭമാണ് തിരുവോണം. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സർക്കാർ ഓണാഘോഷത്തിൽ നിന്ന് പിൻവാങ്ങിയതോടെ നഗരത്തിലും നാട്ടിൻപുറങ്ങളിലും ക്ലബ്ബുകളുടെയും സംഘടനകളുടെയും നേതൃത്വത്തിലുള്ള ഓണാഘോഷ പരിപാടികൾ ഇത്തവണ വിരളമാണ്. എങ്കിലും ഓണക്കോടിയും പൂക്കളവും സദ്യവട്ടങ്ങളുമായി പതിവ് പോലെ ഇക്കുറിയും വർണ്ണാഭമാണ് തിരുവോണം. ഒത്തൊരുമയുടെയും സമത്വത്തിന്റെയും ഉത്സവമായ പൊന്നോണം മലയാളികൾക്ക് ഗൃഹാതുര സ്മരണകൾ ഉണർത്തുന്ന ഒന്നാണ്. ഓണത്തിരക്ക് അതിന്റെ പാരമ്യത്തിലെത്തിയ ശനിയാഴ്ച വൈകുന്നേരം പ്രധാന നഗരങ്ങളിലെല്ലാം വൻ ജനത്തിരക്കാണ് അനുഭവപ്പെട്ടത്. വഴിവാണിഭ കേന്ദ്രങ്ങളും ടെക്സ്റ്റൈൽ ഇലക്ട്രോണിക്സ് ഉപകരണ വിൽപ്പനശാലകളും ജനനിബിഡമായി. സർക്കാർ, സ്വകാര്യ സംരംഭകർക്ക് പുറമെ കർഷകരും വിവിധ സംഘടനകളും നടത്തിയ വഴിയോര വിപണികളിലും നല്ല തിരക്കാണ് തിരുവോണത്തലേന്ന് പ്രകടമായത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. തിരുവോണനാളിൽ ഓലയമ്പാടി മീങ്കുളം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ വൻ ഭക്തജനത്തിരക്ക്. ഉച്ചയ്ക്ക് വിഭവസമൃദ്ധമായ ഓണസദ്യയും ക്ഷേത്രത്തിൽ ഒരുക്കിയിരുന്നു. ഉത്തര കേരളത്തിലെ കൊച്ചുഗുരുവായൂർ എന്നറിയപ്പെടുന്ന ഓലയമ്പാടി മീങ്കുളം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ തിരുവോണനാളിൽ വൻ ഭക്തജനത്തിരക്ക്. ക്ഷേത്രപരിസരത്തെ പാറച്ചെരുവിൽ കൃഷ്ണപ്പൂവ് നിറഞ്ഞു നിൽക്കുന്ന ചിങ്ങമാസത്തിലെ തിരുവോണനാളിൽ കുടുംബസമേതം ഒട്ടേറെ പേരാണ് ക്ഷേത്ര നട തുറന്നത് മുതൽ എത്തിച്ചേർന്നത്. ഓണാഘോഷത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ വലിയ പൂക്കളവും ഒരുക്കിയിരുന്നു. ക്ഷേത്രത്തിലെത്തിയ ഭക്തജനങ്ങൾക്ക് ഉച്ചയ്ക്ക് വിഭവസമൃദ്ധമായ ഓണസദ്യയും ഒരുക്കിയിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. ആചാരാനുഷ്ഠാനങ്ങളോടെ ചെറുവത്തൂർ കാരിയിൽ ആലിൻ കീഴിൽ വിഷ്ണുമൂർത്തി ക്ഷേത്രത്തിലെ ഇടുവിൽ ഓണക്കാഴ്ചയായി അമ്പെയ്ത്ത് നടന്നു. ഓണക്കാലത്ത് കാരിയിൽ ഗ്രാമത്തിന്റെ മാത്രം സവിശേഷമായ കാഴ്ചയാണിത്. ജില്ലയിലെ ചില ക്ഷേത്രങ്ങളുടെ മുൻപിൽ കാണുന്ന അർദ്ധവൃത്താകൃതിയിലുള്ള വലിയ മൺതിട്ടകളാണ് ഇടു. എന്നാൽ കാരിയിൽ ക്ഷേത്രത്തിലെ ഇടുവിൽ മാത്രമാണ് അമ്പെയ്ത്ത് നടക്കുന്നത്. ഉത്രാടം, തിരുവോണം, അവിട്ടം നാടുകളിലാണ് ഇവിടെ അമ്പെയ്ത്ത്. പൊതിച്ച തേങ്ങയാണ് അമ്പയത്തിന്റെ ലക്ഷ്യമായി ആദ്യ 2 ദിവസം ഇടുവിന്റെ മധ്യഭാഗത്ത് തൂക്കിയിടുന്നത്. അവിട്ടനാളിൽ ഇടുവിന്റെ നടുവിലും ഇരുഭാഗങ്ങളിലും ലക്ഷ്യമായി പൊതിച്ച തേങ്ങയുടെ കാമ്പ് തൂക്കിയിടും. മുള കൊണ്ട് നിർമ്മിച്ച വില്ലും തെങ്ങോലയുടെ ഈർക്കിൽ കൊണ്ടുണ്ടാക്കിയ അമ്പുമാണ് അമ്പയത്തിന് ഉപയോഗിക്കുന്നത്. ക്ഷേത്രം സ്ഥാനികർ, ക്ഷേത്രാവകാശികളായ 4 വീട്ടുകാർ, നാട്ടുകാർ എന്നിവരെല്ലാം അമ്പയത്തിൽ പങ്കെടുക്കാറുണ്ട്. ഇടു എന്ന തുളുവാക്കിന്റെ അർത്ഥം ലക്ഷ്യമെന്നാണ്. ഇടുക്കൾ പഴയ കാലത്തെ ഗ്രാമീണ സമൂഹത്തിലെ അമ്പയത്ത് പരിശീലന കേന്ദ്രങ്ങളായിരുന്നു എന്ന് പറയുന്നു. ഇന്ന് കൃഷി അതെല്ലാം പറഞ്ഞു വന്നു. ഇന്ന് ചടങ്ങ് മാത്രമേ നടക്കുന്നുള്ളൂ. പിന്നെ ഇനിയിപ്പോൾ കന്നി 1-ാം തീയതി പിന്നെ ചെന്നലിൻ്റെ വരമ്പ് തെക്കിയാൽ അത് പിന്നെ കന്നി 1-ന് പിന്നെ അപ്പുറത്ത് ലാസ്റ്റ് 2-ാമത്തെ വളം പിന്നെ മൂരുന്ന് അതിന് ഇറങ്ങും.
അതുവിധമായിരിക്കുന്ന ഒരു കൃഷി ഏകദേശം 15 ഉള്ളിൽ കൃഷി വയനാട് വയൽ വയ്ക്കുന്ന ഒരു ചടങ്ങുണ്ട്. അത് കാവക്കാർമാർ വയലിൽ പോയാൽ അത് വന്ന് രണ്ടാമത് വയൽ വയ്ക്കുമ്പോൾ ഇടുവിൻ്റെ മേലെ കയറി നിന്നിട്ടാണ് പിന്നെ കൂക്കേണ്ട ഒരു ചടങ്ങുണ്ട്. കാരിയിലമ്പലത്തിന് പുറമെ പിലിക്കോട് രേരമംഗലം വടക്കേംവാതുക്കൽ ക്ഷേത്രത്തിലെ ഇടുവിൽ അത്തം തിരുവോണം നാളുകളിൽ കാമ്പ് തൂക്കാറുണ്ടെങ്കിലും അമ്പെയ്ത്ത് നടക്കാറില്ല. ചെറുവത്തൂർ കോവൽ അഴിവാതുക്കൽ ക്ഷേത്രത്തിലുണ്ടായിരുന്ന ഇടു ദേശീയപാത വികസനത്തിൽ നഷ്ടപ്പെടുകയും ചെയ്തു. നെറ്റ്വർക്ക് ന്യൂസ് തൃക്കരിപ്പൂർ. സിപിഐഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ നിര്യാണത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ അനുശോചനയോഗം സംഘടിപ്പിച്ചു. വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ അനുശോചനയോഗത്തിൽ പങ്കെടുത്തു. അതിന്റെ ഒരു ആശയം മുന്നോട്ട് വെക്കുന്നതിൽ തീർച്ചയായിട്ടും ശ്രീ രാഹുൽ ഗാന്ധി അദ്ദേഹത്തിന്റെ എക്സ് പ്ലാറ്റ്ഫോമിൽ കുറിച്ചതുപോലെ അതിന്റെ ഒരു ഇന്ത്യ എന്ന് പറയുന്ന ഒരു ആശയം രൂപപ്പെടുത്തി അത് ബലപ്പെടുത്തുന്നതിൽ വലിയ സംഭാവനയാണ് അദ്ദേഹം നൽകിയിട്ടുള്ളത്. ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ രാഷ്ട്രീയത്തെയും അതിന്റെ നിലപാടുകളെയുമാണ് ഈ ആശയത്തിൽ ഊന്നി നിന്നുകൊണ്ട് ശ്രീ സീതാറാം യെച്ചൂരി വലിയ നിലയിൽ എതിർത്തു പോകുന്നത്, രാഷ്ട്രീയമായ വിമർശനങ്ങൾ ഉന്നയിച്ചത്. തൃക്കരിപ്പൂരിൽ നടന്ന അനുശോചന യോഗത്തിൽ വി കെ ബാബ, വി പി പി മുസ്തഫ, കെ കെ രാജേന്ദ്രൻ, കെ വി ജനാർദ്ദനൻ, എ ജി സി ബഷീർ, എം ഗംഗാധരൻ, ടി കുഞ്ഞിരാമൻ, വി വി കൃഷ്ണൻ, ടി വി വിജയൻ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. ഇളമ്പച്ചിയിൽ നടന്ന അനുശോചന യോഗത്തിൽ എം കെ കുഞ്ഞികൃഷ്ണൻ, ഡോക്ടർ വി പി പി മുസ്തഫ, പി വി തമ്പാൻ, ടി നാരായണൻ, സി ബാലൻ, കെ പി ദിനേശൻ, കെ കെ രാജശേഖരൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് തൃക്കരിപ്പൂർ. മാതമംഗലം കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഭക്ഷ്യക്കിറ്റുകളും ചികിത്സാ സഹായവും കൈമാറി. സിനിമാ സംവിധായകനും ചലച്ചിത്ര അക്കാദമി അംഗവുമായ മനോജ് കാന ഉദ്ഘാടനം ചെയ്തു. 2018 പ്രളയകാലം മുതൽ സന്നദ്ധ പ്രവർത്തനങ്ങളുടെ ശ്രദ്ധേയരായ മാതമംഗലം കൂട്ടായ്മ ഈ ഓണക്കാലത്തും നിർധനർക്ക് കരുതലേകി. സാമ്പത്തിക പ്രയാസം അനുഭവിക്കുന്നവർക്കും ഭിന്നശേഷിക്കാർക്കും ഭക്ഷ്യക്കിറ്റുകളും ചികിത്സാ സഹായവും നൽകിയാണ് മാതമംഗലം കൂട്ടായ്മ കൈത്താങ്ങായത്. മാതമംഗലത്ത് നടന്ന ചടങ്ങ് സിനിമാ സംവിധായകനും ചലച്ചിത്ര അക്കാദമി അംഗവുമായ മനോജ് കാന ഉദ്ഘാടനം ചെയ്തു. ഭക്ഷ്യക്കിറ്റുകളുടെ വിതരണം പയ്യന്നൂർ DYSP കെ വിനോദ് കുമാറും ചികിത്സാ സഹായ വിതരണം കെ എം ബാലകൃഷ്ണനും നിർവഹിച്ചു. അസുരനായ ആൾക്കാര് അല്ലെങ്കിൽ ബലഹീനതകൾ അനുഭവിക്കുന്ന ആൾക്കാര് അല്ലെങ്കിൽ അവസരങ്ങളിൽ പെട്ട് കഷ്ടപ്പെടുന്ന ആൾക്കാരെ കണ്ടെത്തി ഈ ഓണക്കാലത്ത് നമ്മളെല്ലാവരും ഒരുപോലെ ഓണമുണ്ണമെന്നുള്ളൊരു ആശയം, കാണം വിറ്റും ഓണമുണ്ണണം എന്നുള്ള കാണം വിൽക്കാനില്ലാത്തവർക്ക് സഹായമായി എത്തുന്ന ഒരു കാഴ്ചയാണ് നമ്മളിവിടെ കാണുന്നത്. അതൊരു സമൂഹത്തിനൊരു ഒരു ഒരു സന്ദേശമാണ്. നമ്മളെല്ലാവരും എപ്പോഴും പരസ്പരം സഹായികളായി പരസ്പര സഹായികളായി തീരണം. പെരിങ്ങും ഹാരിസ് അധ്യക്ഷത വഹിച്ചു. മാതമംഗലം കൂട്ടായ്മയുടെ രക്ഷാധികാരിയായ രമേശൻ ഹെരിദയെ ചടങ്ങിൽ ആദരിച്ചു. കെ പി രവീന്ദ്രൻ, കെ വി പവിത്രൻ, പി ഭാസ്കരൻ, പി അനീഷ്, കെ കെ സൈദാലി, കെ വി മനീഷ് എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്തറ. പയ്യന്നൂർ ഫോക്ക്ലാൻഡ് വെള്ളൂർ ചന്ദൻ മെമ്മോറിയൽ LP സ്കൂളിൽ കുരുത്തോലക്കളരി ഏകദിന ശില്പശാല നടത്തി. ശില്പശാല പയ്യന്നൂർ നഗരസഭാ കൗൺസിൽ ഓസുമതി ഉദ്ഘാടനം ചെയ്തു. ഓല കൊണ്ട് പലതരത്തിലുള്ള വസ്തുക്കളും ശില്പങ്ങളും രൂപങ്ങളും നിർമ്മിക്കുവാൻ ശില്പശാലയിൽ പരിശീലനം നൽകി. ചടങ്ങിൽ PTA പ്രസിഡന്റ് എം പ്രജിത്ത് അധ്യക്ഷത വഹിച്ചു. പ്രഥമാധ്യാപിക KA അനിത, പി പ്രസന്ന, വെള്ളോറ രവീന്ദ്രൻ പണിക്കർ, MP ധന്യ, പെരിങ്ങം ഹാരിസ് എന്നിവർ സംസാരിച്ചു. നാടൻ കലാകാരനും ശില്പിയും കൈകൊണ്ട് വിവിധ രൂപങ്ങൾ ഉണ്ടാക്കുന്ന വെള്ളോറ രവീന്ദ്രൻ പണിക്കറാണ് ശില്പശാലയ്ക്ക് നേതൃത്വം നൽകിയത്. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. താവം ഈഗിൾ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് നെഹ്റു യുവകേന്ദ്ര സംയുക്തമായി ഉത്രാടദിനത്തിൽ വയോജനങ്ങളെ ആദരിച്ചു. ചെറുകുന്ന് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PV സജീവൻ ഉദ്ഘാടനം ചെയ്തു. ചെറുകുന്ന് താവം പ്രദേശത്തെ 90 വയസ്സ് പൂർത്തിയാക്കിയ വയോജനങ്ങളെയാണ് ഓണക്കോടി നൽകി ആദരിച്ചത്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PV സജീവൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം K പത്മിനി, പഞ്ചായത്ത് അംഗം K അനിത എന്നിവർ വയോജനങ്ങളെ അവരുടെ വീടുകളിലെത്തി പൊന്നാട അണിയിച്ചു. KV ലതീഷ് അധ്യക്ഷത വഹിച്ചു. K രാജേഷ്, നികേഷ് താവം, സന്തോഷ് PP, M സൂരജ്, Tഷിനു, അശ്വിൻ IV, PK നിഷാദ് എന്നിവർ സംബന്ധിച്ചു. നമ്മളെ പ്രായമുള്ളവരെ, പിന്നെ മക്കളായാലും മരോക്കളാരായാലും ഒരു ദിവസം എല്ലാം മാറുന്ന രീതി നമ്മൾ കണ്ടുവരുന്നുണ്ട്. തീർച്ചയായും നമ്മൾ പിന്നെ ഇങ്ങനൊരു ആദരവ് നടത്തുമ്പോൾ നമ്മൾ പ്രായമുള്ളവർക്ക് ഉണ്ടാകുന്ന സന്തോഷം വളരെ വലുതാണ്. കൂവമ്മൽ നാരായണൻ, താഴത്തിടത്ത് നാരായണിയമ്മ, പൊന്നൻ കടാങ്കോട്ട് രുക്മിണിയമ്മ, പാലക്കിൽ ഇരുണാവ് വീട്ടിൽ ജാനകിയമ്മ, പടവിൽ മടപ്പുരക്കിൽ ജാനകിയമ്മ എന്നിവരാണ് ആദരവ് ഏറ്റുവാങ്ങിയത്. നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി.
കരുവെള്ളൂർ കട്ടച്ചേരി കുട്ടിക്കൂട്ടത്തിന്റെ ആഭിമുഖ്യത്തിൽ ആദരവും ഓട്ടൻതുള്ളലും അവതരിപ്പിച്ചു. സാഹിത്യകാരൻ പ്രകാശൻ കരുവെള്ളൂർ ഉദ്ഘാടന പ്രഭാഷണം നടത്തി. കുട്ടികൾ എന്ന് പറഞ്ഞാൽ പഠിക്കുക, സ്കൂളിൽ പോവുക, സ്കൂളിൽ പോവുക, ജോലി ഉണ്ടുക എന്നൊക്കെയുള്ള വളരെ ലളിതമായ രീതിയിൽ കാര്യങ്ങൾ എല്ലാവരും കാണുന്നൊരു കാലത്ത് അങ്ങനെയൊന്നല്ല, അവർ സാമൂഹികമായിട്ടും സാംസ്കാരികമായിട്ടൊക്കെ നമ്മൾ നന്മകളോട് കുട്ടികളും കണ്ടിരിക്കേണ്ടതാണ് എന്നുള്ളൊരു ബോധ്യത്തിന്റെ ഭാഗമായിട്ടാണ് തീർച്ചയായും ഇങ്ങനെ ഒരു ശ്രമം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓട്ടൻതുള്ളൽ വിമർശനത്തിന്റെ കല എന്ന വിഷയത്തിലായിരുന്നു പ്രഭാഷണം. തുടർന്ന് സംഗീത നാടക അക്കാദമി അവാർഡ് ജേതാവ് കരുവെള്ളൂർ രത്നകുമാറിനെ ആദരിച്ചു. കരുവെള്ളൂർ രത്നകുമാറിന്റെ കൊച്ചുമകൻ സ്വാദിക് കല്യാണ സൗഗന്ധികം ഓട്ടൻതുള്ളൽ അവതരിപ്പിച്ചു. വത്സരാജൻ, എസ് കെ കുഞ്ഞികൃഷ്ണൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരുവെള്ളൂർ. സീഡ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഓണക്കിറ്റ് വിതരണം സംഘടിപ്പിച്ചു. പെരുമ്പയിൽ നടന്ന കിറ്റ് വിതരണം നഗരസഭാ വൈസ് ചെയർമാൻ പി വി കുഞ്ഞപ്പൻ ഉദ്ഘാടനം ചെയ്തു. ഓണത്തിന്റെ ഭാഗമായിട്ട് പല സന്നദ്ധ സംഘടനകളും പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷ്യധാന്യ കിറ്റ് ഉൾപ്പെടെ പലതും നൽകുന്നുണ്ട് എന്നുള്ളതും നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഈ ഓണം എന്ന് പറയുന്നത് ഒരു പ്രയാസവും ഇല്ലാതെ നമുക്ക് നടത്താൻ കഴിയും എന്നതാണ് പൊതുവിൽ മനസ്സിലാക്കുന്നതിന് വേണ്ടി കഴിയുന്നത്. സർദാർ പട്ടേൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് സ്റ്റഡീസിന്റെ ആഭിമുഖ്യത്തിലാണ് ഓണക്കിറ്റ് വിതരണം ചെയ്തത്. പയ്യന്നൂർ മുനിസിപ്പാലിറ്റി, കാങ്കോ ലാലപ്പടമ്പ, കരുവെള്ളൂർ, പെരളം, ഏരമംകുറ്റൂർ, കുഞ്ഞിമംഗലം എന്നീ പഞ്ചായത്തുകളിലുള്ള സീഡ് അംഗങ്ങൾക്കാണ് ഓണക്കിറ്റ് വിതരണം നടത്തിയത്. കെ പി മഞ്ജുഷ ചടങ്ങിൽ അധ്യക്ഷയായി. ജയരാജ് വടവന്തൂർ, എം വി ചിത്ര, കെ സുജാത എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരുവെള്ളൂർ. യോഗക്ഷേമ സഭ പയ്യന്നൂർ കാങ്കോൽ വടശ്ശേരി ഉപസഭയുടെ ആഭിമുഖ്യത്തിൽ വടശ്ശേരിയിൽ ഉത്രാട സദ്യയും ആദര സമ്മേളനവും സംഘടിപ്പിച്ചു. യോഗക്ഷേമ സഭ കണ്ണൂർ ജില്ലാ സെക്രട്ടറി പി എൻ ദാമോദരൻ നമ്പൂതിരി ഉദ്ഘാടനം നിർവഹിച്ചു. നമുക്കറിയാം കേരളത്തിലെ ബ്രഹ്മവർഗത്തിന്റെ അഭിമാനവും അതുപോലെ ബ്രഹ്മവർഗത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി പോരാടുന്ന സംഘടനയാണ് യോഗക്ഷേമ സഭ. നൂറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള യോഗക്ഷേമ സഭ സ്വന്തം സമുദായത്തിലെ തെറ്റുകൾക്കെതിരെ, അനാചാരങ്ങൾക്കെതിരെ പോരാടി ഉയർന്നു വന്ന പ്രസ്ഥാനമാണ് യോഗക്ഷേമ സഭ. അപ്പൊ സത്യത്തില് കേരളത്തിലെ സാമൂഹിക രംഗത്ത്, സാംസ്കാരിക രംഗത്ത് അടിവരയിടേണ്ട പ്രസ്ഥാനമാണ് യോഗക്ഷേമ സഭ. ഒരുപാട് സാമൂഹ്യ പരിഷ്കർത്താക്കള് ഈ സഭയിലൂടെ ഉയർന്നു വന്നിട്ടുണ്ട്. പെരിങ്ങോട് കൃഷ്ണൻ നമ്പൂതിരി അധ്യക്ഷത വഹിച്ചു. യോഗക്ഷേമസഭ സംസ്ഥാന കൗൺസിൽ അംഗം നെല്ലിയേരി സുബ്രഹ്മണ്യൻ നമ്പൂതിരി, അപ്പണം ഈശ്വരൻ നമ്പൂതിരി, മനീഷ് എടമനയില്ലം, നാഗേഷ് പെരിങ്ങോട്ടില്ലം, ആനിക്കാട് കൃഷ്ണൻ നമ്പൂതിരി, പെരികമന സുബ്രഹ്മണ്യൻ നമ്പൂതിരി തുടങ്ങിയവർ സംസാരിച്ചു. സഭയിലെ 25 മുതിർന്നവരെയും പഴയകാല പ്രവർത്തകരെയും ആദരിച്ചു. ഫോട്ടോ അനാച്ഛാദനവും വിവിധ കലാപരിപാടികളും അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ്, കരുവെള്ളൂർ. തൃക്കരിപ്പൂർ പ്രസ് ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ മുതിർന്ന മാധ്യമപ്രവർത്തകനെ ആദരിച്ചു. മാധ്യമപ്രവർത്തന രംഗത്ത് 6 പതിറ്റാണ്ട് പിന്നിട്ട തൃക്കരിപ്പൂർ പ്രസ് ഫോറം അംഗവും ചന്ദ്രികാ ലേഖകനുമായ വി ടി ഷാഹുൽ ഹമീദിനെയാണ് ആദരിച്ചത്. ശാരീരിക അവശതകൾ കാരണം വിശ്രമിക്കുന്ന അദ്ദേഹത്തെ വീട്ടിൽ ചെന്നാണ് ആദരിച്ചത്. സിനിമാ താരം പി പി കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ പ്രസ് ഫോറത്തിന്റെ ഉപഹാരം അദ്ദേഹത്തിന് കൈമാറി. പ്രസ് ഫോറം സെക്രട്ടറി പി പ്രസാദ്, പ്രസിഡന്റ് ഉർമീസ് തൃക്കരിപ്പൂർ, കെ വി സുധാകരൻ, എം മുകുന്ദൻ, ടി വി ചന്ദ്രദാസ്, രാഘവൻ മാണിയാട്ട്, ടി എം സി ഇബ്രാഹിം, രജീഷ് കുളങ്ങര എന്നിവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. റോഡരികിൽ കാട് വളർന്ന് അപകട ഭീഷണി ഉയർത്തുന്നു. കൊച്ചൂർ ഓലയമ്പാടി റോഡിൽ കണ്ണാടിപ്പൊയിൽ സുവിശേഷപുരം ഭാഗത്താണ് റോഡരികിൽ കാട് വളർന്ന് അപകട ഭീഷണി ഉയർത്തുന്നത്.
കുറ്റൂർ ഓലയമ്പാടി റോഡിൽ കണ്ണാടിപ്പോയിൽ സുവിശേഷപുരം ഭാഗങ്ങളിലാണ് കാട് വളർന്ന് റോഡിലേക്ക് തള്ളി നിന്ന് അപകട ഭീഷണി ഉയർത്തുന്നത്. വാഹനങ്ങൾ വരുമ്പോൾ കാൽനട യാത്രക്കാർക്ക് അരികിലേക്ക് മാറി നിൽക്കാൻ കൂടി കഴിയാത്ത നിലയിലാണ് കാട് വളർന്നിരിക്കുന്നത്. ചില ഭാഗത്ത് ഒരാൾ പൊക്കത്തിലാണ് കാടുള്ളത്. നിത്യേന നിരവധി വാഹനങ്ങൾ കടന്നു പോകുന്ന മലയോര മേഖലയിലെ പ്രധാന റോഡ് കൂടിയാണിത്. വളവുകളിൽ കാടുകൾ വളർന്ന് വാഹനങ്ങൾ വരുന്നത് കാണാൻ സാധിക്കുന്നില്ല. ചില ഭാഗത്ത് ദിശാസൂചനാ ബോർഡുകളടക്കം കാട് മൂടിയ നിലയിലാണ്. ബന്ധപ്പെട്ടവർ എത്രയും പെട്ടെന്ന് തന്നെ കാടുകൾ വെട്ടിത്തെളിക്കണമെന്നാണ് പൊതുജനങ്ങൾക്ക് പറയാനുള്ളത്. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്ര. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സ്നേഹത്തിന്റെയും ഐശ്വര്യത്തിന്റെയും പ്രതീക്ഷയുടെയും ആഘോഷമായ തിരുവോണ ലഹരിയിൽ നാടും നഗരവും ഓണക്കോടിയും പൂക്കളവും സദ്യവട്ടങ്ങളുമായി പതിവ് പോലെ ഇക്കുറിയും വർണ്ണാഭമാണ് തിരുവോണം. തിരുവോണനാളിൽ ഓലയമ്പാടി മീങ്കുളം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ വൻ ഭക്തജനത്തിരക്ക്. ആചാരാനുഷ്ഠാനങ്ങളോടെ ചെറുവത്തൂർ കാരിയിൽ ആലിൻ കീഴിൽ വിഷ്ണുമൂർത്തി ക്ഷേത്രത്തിലെ ഇടുവിൽ ഓണക്കാഴ്ചയായി അമ്പെയ്ത്ത് നടന്നു. ഓണക്കാലത്ത് കാരിയിൽ ഗ്രാമത്തിന്റെ മാത്രം സവിശേഷമായ കാഴ്ചയാണിത്. CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ നിര്യാണത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ അനുശോചന യോഗം സംഘടിപ്പിച്ചു. വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ അനുശോചന യോഗത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.